മദ്യനയ അഴിമതിക്കേസിൽ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. സിബിഐയുടെ കസ്റ്റഡി ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി അംഗീകരിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിച്ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെയാണ് മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി 5 ദിവസത്തെ സിബിഐയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ സിസോദിയയുടെ അറസ്റ്റിനെ ചൊല്ലി വലിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ ഉയരുന്നത് അല്ലേ? തീർച്ചയായും പ്രവിത, സി ബി ഐയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മനീഷ് സിസോദിയയ്ക്ക് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിന്നും തിരിച്ചടി ഏറ്റിരിക്കുന്നു. വരുന്ന ശനിയാഴ്ച വരെ, മാർച്ച് 4 ശനിയാഴ്ച വരെ അദ്ദേഹം സി ബി ഐ കസ്റ്റഡിയിൽ തുടരും. പ്രധാനമായും സി ബി ഐ ആരോപിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ്. അതീവ രഹസ്യമായ ഗൂഢാലോചന ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഡിജിറ്റൽ തെളിവുകൾ ചിലവ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. എന്നാൽ മനീഷ് സിസോദിയ തന്നെ വാക്കാൽ സെക്രട്ടറിക്ക് ഈ മദ്യ നയത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നും സി ബി ഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മനീഷ് സിസോദിയ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും സി ബി ഐ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും അത് ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നായിരുന്നു അറിയിച്ചത്. അതേസമയം മനീഷ് സിസോദിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വിശദീകരിച്ചത്, 4 മൊബൈൽ ഫോണുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഈ ഒരു കാലയളവിൽ. അതിൽ ഒരു ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഫോണും ഒരു അന്വേഷണം നടക്കുമെന്നോ അതിൽ അന്വേഷണ സംഘം മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെടുമെന്നോ കരുതി എല്ലാവരും എപ്പോഴും എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് കേടുവന്ന ഉപകരണങ്ങൾ കയ്യിൽ സൂക്ഷിക്കാറില്ല എന്നാണ് കോടതിയെ അറിയിച്ചത്. അതേസമയം 2020 മുതൽ അദ്ദേഹം ഉപയോഗിച്ചു വരുന്ന മൊബൈൽ ഫോണാണ് സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ദീർഘനേരത്തെ വാദങ്ങൾക്ക് ഒടുവിലാണ് മനീഷ് സിസോദിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിടാനുള്ള സി ബി ഐയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം. പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി എം കെ നാഗ്പാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഈ മനീഷ് സിസോദിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധങ്ങളാണ് ആം ആദ്മി പാർട്ടി നടത്തിയത്. പ്രത്യേകിച്ചും ബി ജെ പി ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധം വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങി വലിയ സംഘർഷ രംഗങ്ങൾക്ക് തന്നെ ഡൽഹിയിലെ ബി ജെ പി ആം ആദ്മി പാർട്ടി ഓഫീസ് പരിസരം വേദിയായി. മനീഷ് സിസോദിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടത്തിയത്, മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 5 ദിവസത്തെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.